ഭർത്താവ് തിരക്കിലാണ്. രചന ഷാം കബീർ. നീ പറയുന്ന പോലെ 24 മണിക്കൂർ നിന്നോട് ഫോൺ കൊഞ്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഈ കഷ്ടപ്പെടുന്നേ എനിക്ക് സൂയിക്കാനല്ല, നിന്നെ മക്കളെ നോക്കാനാ. ഷാൻ കബീർ ഫോണിലൂടെ ഷാഹിനയോട് കയർത്തു. പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ആ സമയത്ത് എന്നെ കൊണ്ട് ഫോൺ താഴെ വെക്കാനും സമ്മതിക്കാറില്ലായിരുന്നല്ലോ. അന്ന് ചെയ്തിരുന്ന അതേ ജോലി തന്നെയല്ലേ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്? അന്നില്ലാത്ത തിരക്ക് എനിക്ക് രണ്ട് മക്കളായപ്പോഴാണ് ഉണ്ടാവുന്നത്. ഷാഹിനയുടെ സംസാരം ഷാനിനെ കൂടുതൽ ചൊടിപ്പിച്ചു. നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല, നീ ഇപ്പോഴും വെറും പൈങ്കിളിയാ. ഷാനിൻ്റെ ആ പറച്ചിൽ ഷാഹിനയെ ശരിക്കും ചൊടിപ്പിച്ചു. അതെന്താ, പ്രസവിച്ച പെണ്ണുങ്ങൾ പൈങ്കിളിയാവാൻ പാടില്ലേ? പ്രസവത്തോടു കൂടി ഞങ്ങളുടെ മനസ്സിലെ പ്രണയവും വികാരമെല്ലാം അവസാനിപ്പിക്കണം എന്നാണോ? ഷാനിന് കാലിൻ്റെ പെരുവിരലിയും ദേഷ്യം മരിച്ചു കയറി. വീട്ടിലെ ചെലവ്, കുട്ടികളുടെ സ്കൂൾ ഫീസ്, പിന്നെ ഹോസ്പിറ്റലിലെ ചെലവ് വേറെ, ഇതൊക്കെ ഞാൻ തന്നെ വേണ്ടേ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ? അതിനിടയിൽ 24 മണിക്കൂർ ഫോൺ വിളിച്ച് നിന്നോട് കൊഞ്ചാൻ എനിക്ക് സൗകര്യമില്ല. ഷാഹിനെ കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല. ഒന്ന് നെടുവീർപ്പിട്ട് അവൾ സംസാരിക്കാൻ തുടങ്ങി. 24 മണിക്കൂർ എന്നോട് കൊഞ്ചാൻ ഞാൻ പറഞ്ഞു. വല്ലപ്പോഴും വിളിച്ച് സ്നേഹത്തോടും സംസാരിച്ചൂടെ. ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ? അത് എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞൂടെ. എൻ്റെ ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, അങ്ങനെ പലതുമായിട്ട് സംസാരിക്കുകയും ചെയ്യാലോ? ഷാൻ കബീർ പഴയ പല്ലവി തന്നെ വീണ്ടും പാടി. എൻ്റെ ആഗ്രഹങ്ങൾ പോലും മറന്നിട്ടാ ഞാൻ നിന്നെയും മക്കളെയും നോക്കുന്നത്. എനിക്കുണ്ട് കുറേ ആഗ്രഹങ്ങൾ. കല്യാണം കഴിച്ചോടുകൂടി എല്ലാം പോയി. എത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ നോക്കിയാലും പരാതിയും പരിഭവവും ബാക്കിയുണ്ടാവും. നിന്നെയും മക്കളെയും നോക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതിനുള്ള ഷാഹിനിയുടെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അറിയായിരുന്നല്ലോ ഭാര്യ എന്നെ മാത്രം വിശ്വസിച്ചാണ് കൂടെ വരുന്നതെന്നും അവളുടെ ലോകം പിന്നെ അവൻ മാത്രമായിരിക്കും എന്നൊക്കെ. സ്നേഹവും പ്രണയവും കരുതലും പിന്നെ നിങ്ങൾ കൂടെ കൂടെ പറയുന്ന ചെലവിനിരുന്ന കാര്യമൊക്കെ തരേണ്ടി വരും. അതിനൊന്നും പറ്റാത്തവരൊരിക്കലും കല്യാണം കഴിക്കാൻ നിൽക്കരുത്. പിന്നെ മക്കളെ നോക്കുന്ന കണക്ക് ഇങ്ങനെ പറയണ്ട. അവരെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കാനും നിൽക്കരുത്. ഷാഹിനയുടെ സംസാരം കേട്ട് അന്താളിച്ചെന്ന ഷാൻ ഒന്നും മിണ്ടിയില്ല. അവൾ തുടർന്നു. എൻ്റെ മക്കളുടെയും ചെലവിന് പൈസയും ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്തെന്ന താൻ നല്ലൊരു ഭർത്താവ് അച്ഛനുമായി എന്ന തോന്നലാണ് നിങ്ങളെപ്പോഴുള്ള ഭർത്താക്കന്മാർക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നന്നായി കൊഞ്ചാറുണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് കാര്യം കഴിഞ്ഞാൽ തിരിഞ്ഞ് ഒറ്റ കിടപ്പാ. എൻ്റെ ഷാനിക്ക, നിങ്ങൾ ഈ ഓരോ വാർത്തകൾ കാണാറില്ലേ? വിവാഹിതയെ രണ്ട് കുട്ടികളുടെ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളുടെ മാതാവ് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയെന്നൊക്കെ. സ്വന്തം ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നൊന്ന് കിട്ടാതാവുമ്പോൾ, അക്കരെ പച്ചപ്പ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പെണ്ണിൻ്റെ മനസ്സും ആ പച്ചപ്പിലേക്കും നോക്കും. ഒന്ന് നിർത്തിയിട്ട് കള്ളശ്ശേരിയുമായി അവൾ തുടർന്നു. ഈ കാലത്താണോ പച്ചപ്പ് കിട്ടാൻ വലിയ പണി? ഫേസ്ബുക്ക് അങ്ങനെ തുറന്നാൽ തന്നെ നന്മവരങ്ങളായ ആങ്ങളമാരുടെയും തന്നെ മനസ്സിലാക്കാത്ത ഭാര്യയുടെ കൂടെ വിങ്ങുന്ന ഹൃദയവുമായി നീറി നീറി ജീവിക്കുന്ന, എല്ലാം തുറന്നു പറയുന്ന ഒരു സ്ത്രീയുടെ കൂട്ടു തേടി അലയുന്ന എത്രയെത്ര ജന്മങ്ങളുണ്ടെന്നറിയോ? വെറൈറ്റി വീഡിയോസും ശരീരാവയവങ്ങളുടെ ഫോട്ടോസും അയച്ചിരുന്ന അങ്ങളുമാരുണ്ട്. ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ഉടൻ തന്നെ നിർത്താതെ വീഡിയോ കോൾ ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്. ഇതൊക്കെ വിട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഭർത്താവെ ഒന്ന് സ്നേഹിക്കും ഒന്ന് സ്നേഹിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ പിന്നാലെ ഇങ്ങനെ വരുന്നത്. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഷാഹിന ഷാനൊരു താക്കീതുകൂടെ കൊടുത്തു. കുറച്ചു കാലം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. എന്നോട് സംസാരിക്കാൻ കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും പച്ചപ്പിൻ്റെ കൂടെ ഞാനങ്ങോട്ട് പോകും. പിന്നെ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഞാൻ കാമപിശാചാണ്, മനസാക്ഷി ഇല്ലാത്തവളാണ്, സമൂഹമേ ഇത് കാണുന്നില്ല എന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാ ശരി, എൻ്റെ പൊന്നിക്ക ഫുഡിട്ട് ഉറങ്ങിക്കോ കേട്ടോ. പിന്നീട് എല്ലാ ദിവസങ്ങളിലും ഷാൻ കബീർ സ്ഥിരം കൊഞ്ചുന്ന കിളികളെ വിട്ട് ഭാര്യയോട് വിളിച്ച് സംസാരിക്കാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്.